അപ്പോൾ നമ്മൾ ലേലം വിളിൻ്റെ രണ്ടാം ദിവസം ദാ അവിടെ വരെ ലേലം വിളിച്ചത്. നല്ല ബെസ്റ്റ് പ്രൈസിനായിരുന്നു ഇന്ന് വണ്ടി പോയത്. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മലയാളികൾ ഈ വന്നിട്ട് ആവേശത്തിന് ലേലം വിളിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു വണ്ടി, ഇതാ 37-ാം നമ്പർ വണ്ടി. ഒരുത്തം വിളിച്ചു, ഒരു മലയാളി പെട്ടെന്ന് വന്നിട്ട് ഓന് ഒന്നും നോക്കുക ഒന്നും ചെയ്യാണ്ട് വന്നിട്ട് വിളിച്ചതാണ്. വണ്ടീൻ്റെ കോല നോക്ക് കൊടുത്തു. തുറക്കാനും ചെയ്തില്ല. ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഒരു സാധനവും ഇല്ല. ബാഗ് കിട്ടുള്ളത് രണ്ട് ടയറുണ്ട്. നോക്കിയാ ഒരു സാധനവും ഇല്ല. എഞ്ചിനില്ല, ഗിയറില്ല, ഒന്നുമില്ല. ഓൻ വിളിച്ച് പെട്ടുപോയി. പാവം, പറഞ്ഞിട്ട് കാര്യമില്ല. 8000 ഉറുപ്പ്യക്കാന്ന് വിളിച്ചത് ഈ വണ്ടി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി വന്നിട്ട് നമ്മൾ കുറേ ആൾക്കാരെല്ലാം വിളിച്ച് എന്താണ് ഈ വണ്ടിക്ക് ആവശ്യമുള്ള ആൾക്കാരെല്ലാം വിളിച്ച് തർത്തീവായി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഗ്യാരേജിൽ കൊണ്ടുകൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശീർവായിട്ടുണ്ട് ആശിര. ഏയ്, ഇന്നത്തെ ലേലം വിളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ദിവസം ഇന്ന് അടിപൊളിയല്ലേ? പക്ഷേങ്കിൽ ആ നമുക്ക് വിഷമമായത് ആ ഒരു മലയാളി ആ ഒരു വണ്ടി വിളിച്ചിട്ടല്ലേ. നമുക്ക് ഈ വണ്ടി എടുക്കാൻ വരുന്ന മലയാളികളോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലല്ലോ. അന്നേരം ഒന്നും കൂടി നിങ്ങൾ പറയും, എന്താണ് അവരോട് പറയാനുള്ളത്? വണ്ടി എടുക്കാൻ വരുന്നത് ഫസ്റ്റ് മസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യുക. വെറും അതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ സ്ക്രീൻ വീഡിയോസ് കാര്യമില്ല. ഫസ്റ്റ് വരിക, ഇൻസ്പെക്ട് ചെയ്യുക, എന്നിട്ട് പക്കാക്കാം. വിളിച്ചിട്ട് ഇവിടെ എഞ്ചിനും ഗിയറില്ലാത്ത വണ്ടി വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം കൊറേ വണ്ടിന്റെ നമ്പേഴ്സ് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിനു ശേഷം മാത്രം ഓപ്ഷനിലിരിക്കുക. അതാണ് വീണ്ടും പറയാനുള്ളത്. കാരണം ഈ ലാൻഡ് ക്രൂസർ എല്ലാം ആരും വിളിക്കാണ്ട് 10,000 കാണുമ്പോ ഇവര് വിചാരിക്കൂ ലാൻഡ് ക്രൂസർ ആണെന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനവും ഇല്ല. അങ്ങനെയാണ്. ഇനി ഇന്ന് പേപ്പർ ഇത് ശരിയാക്കുന്നുണ്ടായില്ലല്ലോ. ഓക്കെ ഓക്കെ, അന്നേരം നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഇന്നത്തെ ഇത്ര.